ഹീസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അവൻ്റെ ആദ്യത്തെ പറക്കൽ ഇത് അവൻ എന്ന് പറഞ്ഞാൽ സീഗൾ സീഗോൾ എന്ന് പറഞ്ഞ കടൽ കാക്ക കടൽക്കാക്ക ഒരു കടൽക്കാക്കയുടെ ആദ്യത്തെ പറക്കലിനെ പറ്റിയാണ് നമ്മുടെ ഈ ഒരു കഥയിലൂടെ പറയുന്നത് പറക്കാൻ വേണ്ടി നിൽക്കുന്ന ഫോട്ടോ കാണുക ഏതായാലും ആദ്യമായിട്ട് അവൻ യങ് സീകൾ യങ് ആയിട്ടുള്ള ചെറുതായിട്ടുള്ള സീകൾ കടൽ കാക്കിക്കയുന്നു അവന്റെ ലഡ്ജിൽ ലഡ്ജി എന്ന് പറഞ്ഞാൽ നിരപ്പ് അതായത് അവർ താമസിക്കുന്ന ആ നിരപ്പിനിക്ക് പറയുന്നതാണ് അപ്പൊ ഇനി ലഡ്ജിൽ ലഡ്ജിന്ന് പറഞ്ഞാൽ അതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഹിസ് ട്രോൾ ബ്രദേസ് അവൻ്റെ രണ്ട് സഹോദരന്മാരും സിസ്റ്റർ അവൻ്റെ സിസ്റ്റർമാരും ഹാഡ് ആൾറെഡി അവരെല്ലാം ആൾറെഡി ഫ്ലോൺവേ അവരെല്ലാം പറന്നിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹി ഹാഡ് ബീൻഡ് ഇവൻ ഭയന്നുകൊണ്ടേ ഫ്ലൈ പറം അവരോടൊപ്പം പറക്കാൻ ഭയങ്കര പേടിയാണ് അതാണ് ഇവൻ്റെ ജീവിത പരാജയം എന്ന് വേണമെങ്കിൽ പറയാം ഏതാനും സംഭവം എങ്ങനെയെങ്കിലും ഇവൻ ഹി ഹാട്ട് ടേക്കൻ അവർന്ന് ലിറ്റിൽ റൺ അവർ ലിറ്റിൽ റൺ ചെറിയൊരു റൺ ചെയ്യുമ്പോഴേക്കും ചെറുതൊന്ന് നീങ്ങുമ്പോഴേക്കും ഫോർവേഡ് ഭാഗത്തേക്ക് ടു ദ ബ്രിങ് ബ്രിങ് ഓഫ് ദ ലെഡ് ലെഡ്ജിന്റെ അവർ ആ വരമ്പിന്റെ ബ്രിങ്ക് ബ്രിങ്ക് എന്ന് പറഞ്ഞാൽ അറ്റം ആ അറ്റത്തേക്കൊന്ന് അറ്റത്തിന്റെ ഫോർവേഡിലേക്ക് അറ്റത്തിന്റെ ഭാഗത്തേക്ക് ഒന്ന് നീങ്ങുമ്പോഴേക്ക് എന്താണ് എന്നിട്ട് അവൻ്റെ അറ്റംപ്റ്റ് എന്നിട്ട് അവൻ തയ്യാറാകുമ്പോൾ ടു ഫ്ലാപ്പ് അടിക്കാൻ ഈ സ്വിങ്സ് അവൻ്റെ ചിറകുകൾ ചിറകുകൾ അടിച്ചല്ലേ പക്ഷികൾ പൊന്തുവാ അപ്പൊ ചിറകുകൾ അടിക്കാനും വേണ്ടി അവൻ തയ്യാറായാൽ ഹി ബിക്കംസ് അവൻ പേടിയുള്ളവനാകുന്നു അതാണ് അവൻ്റെ അവസ്ഥ അപ്പൊ അവനക്ക് പറയാൻ കഴിഞ്ഞില്ല അങ്ങനെ ദ ഗ്രേറ്റ് എക്സ്പെൻസ് വലിയ വിശാലമായിട്ടുള്ള വിശാലത എന്തിന്റെ വിശാലത ഓഫ് ദ സീ കടലിന്റെ വിശാലത എക്സ്പെൻസ് ആയിട്ടുള്ള വിശാലത സ്ട്രെച്ചഡ് സ്ട്രെച്ച അത് തായ സ്ട്രെച്ചഡ് ഡൗൺ അത് വിശാലമായി കിടക്കുന്നു ഡൗൺ തായ ഡൗൺ തായ 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 വിശാലമായി കിടക്കുന്നു എന്നാണ് മൊത്തത്തിലർത്ഥം ഉദ്ദേശിക്കുന്നത് ഏതായാലും സച്ച് എ ലോങ് വേ അതൊരു വലിയ വൈ ആയിരുന്നു ഒരുപാട് പോവാനുണ്ട് എന്ന് തോന്നാൻ ഡൗൺ മൈലുകൾ അടിയിലേക്ക് പോകണം അത്ര ഉയരത്തിലാണ് ഇവർ നരപ്പുള്ളത് ആ നിരപ്പുന്ന അടിയിലേക്ക് ഒരുപാട് പോകണം ഹി ഫെൽ സറ്റൻ അവൻ എന്തോ തോന്നി എന്താണെന്ന് വെച്ചാൽ ദാറ്റ് എന്താന്ന് വച്ചാൽ ഹി സ്വിംഗ്സ് അവൻ്റെ ചിറകുകൾ അവൻക്ക് ചിറകുകൾ ഉണ്ടല്ലോ ആ ചിറകുകൾ അത് വുഡ് നെവർ സപ്പോർട്ട് ഹിം അവന് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തോന്നി അവനെ ഹിന്ദന അവനെ അവന് സപ്പോർട്ട് ചെയ്യുന്നില്ല അവൻ്റെ വിങ്ങുകൾ അവൻ്റെ ചിറകുകൾ അവനെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നില്ല എന്നാണ് അവനക്ക് തോന്നുന്നത് എന്നിട്ടോ അങ്ങനെ അവൻ വെർഫേർ അതുകൊണ്ട് തന്നെ സോ അതുകൊണ്ട് ഹി ബൻഡ് ഹിസ് ഹെഡ് അവനെ പറക്കാൻ ഒരുങ്ങിയതല്ലേ പറക്കാൻ വേണ്ടി പോകുമ്പോൾ സോ അതുകൊണ്ട് ഹി ഫൻ അവൻ തിരിക്കുന്നു അവന് വളയ്ക്കുന്നു ഹിസ് ഹെഡ് അവൻ്റെ തല അങ്ങനെ പറക്കുന്നുങ്ങനെ പോണ ആള് തല ഇങ്ങനെ തിരിക്കുകയാണ് എന്നെട്ടോ അവൻ ബാക്ക്ഔട്ട് പറക്കുന്നു മണ്ടുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ചുതർലുറ്റൽ ഹോൾ ചെറിയ ഹോളിലേക്ക് അണ്ടർ ദ ലഡ്ജ് ലഡ്ജിന്റെ അടിയിലുള്ള ആ നരന്റെ അടിയിലുള്ള അവരുടെ ചെറിയ ഹോൾ വേറെ എവിടെയാണത് ഹിസ്ലബ് അറ്റ് നൈറ്റ് അവൻ രാത്രിയിൽ ഉറങ്ങിയ സ്ഥലം ഹിസ്ലബ്റ്റ് അവൻ ഉറങ്ങിയിരിക്കുന്നു അറ്റ് നൈറ്റ് രാത്രിയിൽ അവൻ രാത്രി ഉറങ്ങിയതായ ആ ഹോള് അവിടെയാണ് അവൻ ഉറങ്ങിയിട്ടുള്ളത് അവിടേക്ക് തിരിച്ചു വരും അങ്ങനെ ഇവൻ വെൻ ഈച്ച് ഓഫ് ഹീസ് ബദർ ആൻഡ് ഹീസ് സിസ്റ്റർ ഹീസ് ലിറ്റിൽ സിസ്റ്റർ അവൻ്റെ ബ്രദേഴ്സുകളെല്ലാം ബ്രദറുകൾ സഹോദരന്മാരിൽ നിന്നും ഓരോരുത്തരും സിസ്റ്റർമാരിൽ നിന്നും ഓരോരുത്തരും ഇവൻ വന്ന് അവരൊക്കെയും വോസ് എങ്ങനത്തെവരാണ് വിങ്സ് വേർ അവരുടെ എല്ലാം ചെറുകൾ ആയിരുന്നു ഫാർ ഷോർട്ടർ ഒന്നും കൂടി ഷോർട്ടർ ചെറുതായിരുന്നു ദൻ ഹി സോൺ ഇവന്റേക്കാൾ ഹി സോൺ ഇവന്റേക്കാൾ ദർത്ഥത്തിന് വേണ്ടി അപ്പോൾ ഇവന്റതിനേക്കാൾ ചെറുതായിട്ടുള്ള ചെറകുകളുള്ള അവൻ്റെ ബ്രദറും സിസ്റ്ററും എല്ലാം റൺ ട്രൂ ദ ബ്രെയിൻ ബ്രെയിനിലേക്ക് മണ്ടുമ്പോഴെല്ലാം എന്തിനു വേണ്ടി എന്നിട്ട് ഫ്ലാപ്പ് ദിട്ട് അവർ അവരുടെ വിങ്സുകൾ അവരുടെ ചെറികൾ എല്ലാം ആൻഡ് ഫ്ലോ ഫ്ലോ അവേ അവർ പറഞ്ഞു എല്ലാം ഹി ഫൈൽ ഫയൽ എപ്പോഴൊക്കെ ഹി ഫൈൽ അവൻ ഫയൽ ആകുന്നു അവൻ പരാജയപ്പെടുന്നു അവരൊക്കെ പറന്നു പോയി പക്ഷേ ആ സമയത്തൊക്കെ എന്താണ് ഹി ഫൈൽ അവൻ ഫൈൽ ആകുന്നു പരാജയപ്പെടുന്നു എന്തിനേറ്റവും മസ്റ്റർ നേടിയെടുക്കാൻ മസ്റ്റർ എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക എന്ത് നേടിയെടുക്കുക കറേജ് ഒരു കഴിവ് ദോജ് ആ ഒരു ചാട്ടത്തിനുള്ള കഴിവ് നേടിയെടുക്കാൻ ഇവൻ പരാജയപ്പെടുന്നു ഇവനക്ക് അത് നേടിയെടുക്കാൻ പറ്റുന്നില്ല അവ പൂർണ്ണ പരാജയാണ് അങ്ങനെ അവൻ എന്ത് ചെയ്യാണ് ആ ആ ഒരു ചാട്ടം എന്ന് പറഞ്ഞാൽ എന്താണ് ആ ചാട്ടം എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഒരു ചെറിയൊരു വിശദീകരണമായിട്ട് കൊടുക്കുക വിച്ച് ആ എങ്ങനെ എങ്ങനെയുള്ളതായിരുന്നു അപ്പേ ടു ഹിം ഇങ്ങനെ വരും സോ എന്നിട്ട് നിസ്ബർട്ട് അത് നിരാശയാകും അതായത് അവൻ ചാട്ടാ മാടി ഇങ്ങനെ പോയിട്ട് ആ ചാട്ടത്തിൻ്റെ അവിടെ കൊണ്ടെത്തും പിന്നെ വണ്ട കയ്യൂല തിരിച്ചോണ്ട് പോരും ആ നിലക്കുള്ള ഒരു ഒരു ചാട്ടമായിരുന്നു അവൻ്റെത് അങ്ങനെയും അവനതിൽ പരാജയപ്പെട്ടു ഏതായാലും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഹിസ് ഫാദർ ആൻഡ് മദർ അവൻ്റെ അച്ഛനും അമ്മയും എന്ത് ചെയ്തു ഹാഡ് കം അവര് വരും അറൗണ്ട് അവനെ വിളിച്ചുകൊണ്ട് ശക്തമായി വിളിച്ചുകൊണ്ട് ഹിം അവനെ വയക്കു പറഞ്ഞുകൊണ്ട് അവനെ ഭീഷണിപ്പെടുത്തി കൊണ്ട് എന്താ ഭീഷണി ടു ലെറ്റ് അവനെ പട്ടിണി കിടത്തും അവൻ്റെ ലഡ്ജിൽ അവൻ്റെ ആ നിരപ്പിൽ അവനെ പട്ടിണി കിടത്തും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവാണ് വരുന്നത് കാരണവും പറക്കണ്ടേ പറഞ്ഞാലല്ലേ അവനിക്ക് ഭാവിയിലും ജീവിക്കാൻ പറ്റുള്ളൂ അപ്പൊ അമ്മയും അച്ഛനും അവനെങ്ങനെ ജീവിക്കാൻ പഠിപ്പിക്കും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവരെന്തെങ്കിലും ചെയ്യേണ്ടത് അങ്ങനെ ഏതായാലും പക്ഷെ ആ അതായത് അവനെ പട്ടിണി കിടത്തുമെന്ന് പക്ഷണി അവനെ ടു ലെറ്റ് ഹിം ഭീഷണിപ്പെടുത്താണ് പട്ടിണി കിടത്തും ഹിസ് അവൻ്റെ ജീവിതത്തിൽ ഹി കുഡ് നോട്ട് മൂവ് അവൻക്ക് ചലിക്കാൻ സാധിച്ചില്ല അതാണ് അപ്പോൾ അപ്പോൾ ഒന്നും ചലിക്കാൻ സാധിച്ചില്ല എന്ത് ഭീഷണിപ്പെടുത്തിട്ടാത്ത കാര്യം ആൾക്ക് കഴിയണമല്ലേ ചെയ്യാൻ കഴിയുള്ളൂ ദാറ്റ് വാസ് ട്വൻ്റി ഫോർ ഹവേഴ്സാകുമോ അത് ഇരുപത്തിനാല് മണിക്കൂർ സംഭവം ജീവിക്കുക ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് ഉള്ളൊരു സംഭവമായിരുന്നു സെൻ നോബി ഹാഡ് ഹം അവൻ്റെ അടുത്ത് കാരും വരാതിരുന്ന സമയം ദ ഡേ ബിഫോർ ഒരു ദിവസം മുന്നേ ഓൾ ഡേ ലോങ് ദിവസം മുഴുവൻ ഒരു ദിവസം മുന്നേ ഓൾ ഡേ ലോങ് ഒരു ദിവസം മുഴുവനായി ഹീ അവന് എടുക്കൊരു കാര്യം പറയാണ് ഹീ ഹാർട്ട് വാച്ച് അവന് വാച്ച് ചെയ്തിട്ടുണ്ട് ഹീസ് പാരൻസ് അവൻ പേരൻസിനെ ഫ്ലൈയിങ് അവന് പറക്കുന്നു അബൌട്ട് വിത്ത് ഹീസ് ബ്രദേഴ്സ് ആൻ സിസ്റ്റർ അവൻ്റെ ബ്രദേഴ്സിനോട് സിസ്റ്ററിനും മൊത്തം അവൻ്റെ പേരൻസ് പറക്കുന്നു അത് മാത്രമല്ല പെർഫെക്റ്റ് ഇന്ദ്രം അവരെ പെർഫെക്റ്റ് ആക്കുന്നു ഉഷാറാക്കുന്നു ഇൻ ദ ആർട്ട് ഓഫ് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പറക്കലുള്ള ആ അറിവിൽ അവരെ ഉഷാറാക്കുന്നുണ്ട് അവൻ്റെ അച്ഛനും അമ്മയും അങ്ങനെ അതൊക്കെ അവന് കാണുന്നുകൊണ്ടിരിക്കുന്ന ടീച്ചിൻ്റെ അവരെ പഠിക്കുന്നു ഹൗ ടു സ്കിം എങ്ങനെയാണ് നീക്കുക ദ വേർവ്സ് പഥകൾ ഈ കടലിൽ കടൽക്കാർ ആണല്ലോ അപ്പോൾ കടലിൽ ഇങ്ങനെ പതകളും നിരകളൊക്കെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് എങ്ങനെയാണ് മീനിനെ പിടിക്കേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സഹോദരന്മാർക്ക് എന്നിട്ട് ഹൗ ഡ്രൈവ് ഫോർ ഫിഷ് എങ്ങനെയാണ് ഡൈവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കൂളിയിടേണ്ടത് കൂളി ഇട്ടിട്ട് എങ്ങനെ പിടിക്കണമെന്നും പഠിപ്പിച്ചു കൊടുക്കണം ഫിഷിനു വേണ്ടി എങ്ങനെ കൂളിയിടണമെന്നും പഠിപ്പിക്കുന്നു ഹി ഹാഡ് ഇൻഫാക്ട് അവൻ യഥാർത്ഥത്തിൽ അവൻ പിടിക്കുന്നു ഹീസ് ഫസ്റ്റ് ഹെയറിങ് അവൻ്റെ ആദ്യത്തെ മത്തി ആദ്യമായിട്ട് അവൻ്റെ ബ്രദർ മൂത്ര സഹോദരൻ മത്തി പിടിക്കുന്നത് അവൻ കണ്ടു എന്നിട്ടോ അവൻ എന്ത് ചെയ്യുന്നു അത് ശക്തമായ കൂടി തിന്നുന്നു അതും മോൻ കണ്ടു സ്റ്റാനി വന്ന റോക്ക് ഒരു റോക്കിൽ പാറപ്പുറത്തിരുന്നു നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവന് ആ അത് തിന്നുന്നത് ഹിസ് പാരന്റ്സ് അവൻ ആ ഹിസ് സമയത്ത്സ് അവന്റെ പേരൻസ് അതായത് ഈ പേരൻസ് രണ്ടാളെ പാരന്റ്സ് ഒന്നും തന്നെയാണ് ആരെ പേരൻസ് എന്ന് വെച്ചാലും വേണ്ടിയില്ല അപ്പോൾ അവരെ പേരൻസ് സർക്കിൾഡ് അറൗണ്ട് ചുറ്റും വട്ടമുണ്ടാക്കുന്നു റൈസിങ് റൈസിങ് ഉയർത്തും കൊണ്ട് പ്രൗഡ് പ്രൗഡിൻ്റെ അഭിമാനത്തിൻ്റെ ചില ചില ശബ്ദം ക്യാൽ ചില ചില ശബ്ദം അഭിമാനത്തിൻ്റെ ചില ചില ശബ്ദം ചില ചില ശബ്ദം ഉണ്ടാക്കിയുണ്ട് അതായത് ഇങ്ങനെ മകൻ മൊത്ത മകൻ മീനിനെ പിടിച്ചു ആയല്ലോ അപ്പോൾ ആ ഒരു സന്തോഷം പങ്കു ത്തിൻ്റെ അതിൽ അവരിങ്ങനെ ചുറ്റി ഒച്ച ഉണ്ടാക്കുകയാണ് അതാണ് പറയണത് അപ്പം ആ സന്തോഷം എന്ത് ചെയ്യണ പങ്കുവയ്ക്കുകയാണ് ൂടി അപ്പൊ അതും ഇവൻ ഇങ്ങനെ കാണാണ് മാത്രമല്ല ഓൾ ദ മോർണിംഗ് എല്ലാ രാവിലെയും ഓൾ ഫാമിലി ഫാമിലി മുഴുവൻ എല്ലാ ഫാമിലിയും എല്ലാവരും എന്ത് ചെയ്യും അവർ വർക്ക് അബൌട്ട്ലാത്തൽ നടത്തും ഇവിടെ ഉലാത്തുക എന്ന് വെച്ചാൽ പോയി വരിക എന്നർത്ഥം എവിടെ അബൌട്ട് ദീ ഫാ ഒരു ബിഗ് ആയിട്ടുള്ള പെരന്ന സ്ഥലം വലിയൊരു പരന്ന സ്ഥലം മിഡ് വെയ് ഇടയ്ക്കുള്ള ഡൗൺ തായോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇടയ്ക്കുള്ള എവിടെതായ ഓപ്പോസിറ്റ്സ് ക്ലിഫ് ക്ലിഫിൻ്റെ ക്ലിഫ് എന്ന് പറഞ്ഞാല് ചെരിഞ്ഞ സ്ഥലം ആ ചെരിഞ്ഞ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് തായോട്ട് കൊണ്ട് വരുമ്പോൾ അവിടെ ഉള്ള ഒരു നിരന്ന സ്ഥലത്തിലേക്ക് ഒരു പോകും അതായത് നല്ല രസമുള്ള സ്ഥലമായിരിക്കണം അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പക്ഷികളൊക്കെ നിൽക്കാറുള്ളത് അല്ലേ ഏതായാലും അവരിങ്ങനെ പോകും എങ്ങനെയാണ് ലോഫി അറ്റ് ഹീസ് അവൻ്റെ നേരെ പരിഹാസത്തോടുകൂടിയാണ് എന്തായത് ലോഫ് അറ്റ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കും പരിഹസിച്ചു കൊണ്ട് ഹീസ് കോഡിക് അവൻ്റെ ഈ ഭയ ഭയത്തെ ഇവനിക്കൊരെപ്പോഴും ഒരു ഭയമാണല്ലോ അപ്പോൾ ഈ ഒരു ഖൗഡസിനെ ഈ ഒരു ഖൗഡസ് സ്വഭാവത്തെ ഈ പേടി സ്വഭാവത്തെ പരിഹസിച്ചു കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അവന് പറയാം അവൻ്റെ ഒരു അവസ്ഥ കൂടി ഇനി പറയാം ദ സൺ സൂര്യൻ വാസ് നോ ഇപ്പോൾ സൂര്യൻ ആയിരിക്കുന്നു അസെൻറിങ് ഉയർന്നിരിക്കുന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നു ദ സ്കൈ ആകാശത്തേക്ക് ബ്ലൗസിങ് അത് കത്തിച്ചൊലിക്കുന്നു വാമി ചൂടോടുകൂടി ഭയങ്കര ചൂടായിട്ട് കത്തിച്ചൊലിക്കുകയാണ് ലഡ്ജ് അവൻ്റെ ലഡ്ജിൽ അവൻ്റെ ആ നിൽക്കുന്ന സ്ഥലത്ത് ആ ലഡ്ജ് എങ്ങനെയുള്ളതാണ് ദാറ്റ് അതെങ്ങനെയുള്ളതാണ് ഫേസ് ടു ദ സൗത്ത് തെക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിരിക്കാണ് ഇങ്ങനെ തെക്കു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ തെക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്തിട്ടാണ് അതുള്ളത് അങ്ങനെ ഹി ഫൽറ്റ് അവനക്ക് തോന്നി ദ ഹീറ്റ് ഈ ചൂട് ബിക്കോസ് അത് കാരണം ഹി ഹാഡ് നോട്ട് ഹീറ്റിന ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് സെൻറ്റ് ദിവസം കഴിഞ്ഞിട്ടുള്ള അടുത്തുള്ള വൈകുന്നേരത്ത് ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് ഭക്ഷണമൊക്കെ പറന്ന് പോയി പിടിച്ച് തിന്നാൻ കഴിയാത്തത് കൊണ്ട് ഒരുപാട് ഭക്ഷണത്തിനുള്ള ദാരിദ്ര്യമൊക്കെ ഉണ്ടാവും പണിയെടുക്കാതെ തിന്നണ്ടേ അപ്പൊ പണിയാണ് ദെൻ അതുകൊണ്ട് തന്നെ ഹി ഹാഡ് ഫോണിൻ്റെ ദെൻ അങ്ങനെ ഹി ഹാഡ് ഫോൺ അവന് കണ്ടെത്തി ഡൈഡ് ഉണങ്ങിയിട്ടുള്ള പീസ് ഓഫ് മാക്കിൾസ് മാക്കിൾസ് എന്ന് പറഞ്ഞാൽ ഐല ഐലയുടെ പീസ് ഐലയുടെ ടൈൽ മാക്കിൾസ് ടൈൽ മാക്കിൾസിന്റെ ഐലയുടെ വാലിൻ്റെ കണ്ടവന് കണ്ടു ഫ കുറച്ച് ദൂരത്ത് ഇൻഡോ ഫീസുകൾ അവൻ്റെ ലെഡ്ജിൻ്റെ അറ്റത്തിൻ്റെയും കുറച്ച് ദൂരത്ത് കാണാൻ അപ്പൊ സങ്കടമൊന്നും കൂടി കൂടി അത്ര തന്നെ ഏതായാലും നോ ഇപ്പോൾ ദിവർബാസ് നോട്ടെ സിംഗിൾ സ്ക്യാപ്പ് ഓഫ് ഫുഡ് ദിവർബസ് നോട്ട് അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നില്ല ഏ സിംഗിൾ സ്ക്യാപ്പ് ചെറിയൊരു കണ്ടമോ കണ്ട എന്തിനോ ഫുഡ് ഭക്ഷണത്തിന്റെ ചെറിയൊരു കണ്ടം പോലും ലെഫ്റ്റ് അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും അവിടെ ഇല്ല ഹാർഡ് സർച്ച് അവൻ സെർച്ച് ചെയ്തു എവറി ഇഞ്ച് എല്ലാ ഭാഗത്തും സെർച്ച് ചെയ്തിട്ട് നമ്മൾ വലതും കിട്ടുമോ എന്നിലേക്ക് നാല് പുറം നോക്കുകയാണ് അപ്പം ആറന്നാണ്ട് പോയ പോരെ അതവൻ ചെയ്യൂ പേടിയല്ലേ അങ്ങനെ അവൻ നാല് ഭാഗത്ത് നോക്കുകയാണ് ഹി ഹാൾ ദ റോഫ് അവൻ പ്രയാസങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചും കൊണ്ട് റഫ് അമംഗ് റഫ് പ്രയാസങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചൊക്കെ അവൻ ചെയ്യാണ് കിട്ടുന്നില്ല ഏതായാലും മോശമായിട്ടുള്ള വൈക്കോൽ നെസ്റ്റ് വൈക്കോലിന്റെ കൂട് ആ വൈക്കോലിന്റെ കൂട് അതിലും നോക്കുന്നുണ്ട് വെറു ഏതായിരുന്നു ആ വൈക്കോൽ കൂട് ഹി ആൻഡ് ഹിസ് ബദൂസ് ഹാൻഡ് സിസ്റ്റർ അവനും അവൻ്റെ സഹോദരന്മാരും സഹോദരിമാരുമെല്ലാം ഹാസ് അവർ പൊരുത്തം വെക്കപ്പെട്ട ആ വൈക്കോലിൻ്റെ കൂട് അപ്പൊ ഇവരൊക്കെ വലുതായപ്പോ അത് ഹൈക്കായിട്ടുണ്ടാകും ആവശ്യമില്ലാതെ ഏതായാലും ആ വൈക്കോൽ കൂട് അതിലും ഒക്കെ അവൻ എന്ത് ചെയ്യാണ് ആ അത് അത് വളരെ മോശമായതാണ് പക്ഷെ അതിലൂടെയൊക്കെ അവന് സെർച്ച് ചെയ്യാണ് ഈവൻ അവൻ എന്ത് അവൻ എന്തെല്ലാം ചെയ്തു അങ്ങനെ ഭക്ഷണമൊന്നും കിട്ടാത്തത് കൊണ്ട് ഇനിയിപ്പോ ഒരു മനുഷ്യന് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പിന്നെന്താ കിട്ടണത്തിന് തേണ്ടി വരും ആ ഒരു അവസ്ഥയാണ് നീന്തത് അവൻക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഹീവൻ നോഡ് അവൻ കഴിക്കുക വരെ ചെയ്തു അടുത്ത ഡയർഡ് പീസ് ഓഫ് എക്സൽ എക്സെല്ലിൻ്റെ എക്സ് എൽ നമ്മുടെ മുട്ടയുടെ തോടിൻ്റെ ഉണങ്ങിയ ഉണങ്ങിയത് വരെ അവൻ തിന്നു നാട് എന്ന് പറഞ്ഞാൽ ശക്തമായി കടിച്ചു മുറിച്ചും എന്നൊക്കെയാണ് അവൻ അതൊക്കെ തിന്നു വേറൊന്നും ഇന്നും കിട്ടാറില്ല അതുകൊണ്ട് ഇറ്റ് വാസ് ലൈക്ക് എ ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽ അതും ആയിരുന്നു ഇറ്റ് വാസ് ലൈക്ക് അത് ആയിരുന്നു ലൈക്ക് ഈറ്റിംഗ് ഈറ്റിങ് തിന്നും പോലെ ആയിരുന്നു എ പാർട്ട് ഓഫ് ഹിംസെൽ അവൻ്റെ തന്നെ ഒരു ഭാഗം തിന്നും പോലെ ആയിരുന്നു അങ്ങനെ അങ്ങനെയാണല്ലോ അത് ഏതായാലും അങ്ങനെ വളരെ പ്രയാസപ്പെട്ട ജീവിതമാണ് ഇതിൻ്റെ അവസാനം ഒരു പറക്കുമായിരിക്കും നല്ലപോലെ ഈ കഥ നല്ലപോലെ അവസാനിക്കുമല്ലോ പക്ഷെ എന്നാലും ഇടയ്ക്ക് എന്തൊക്കെയാ സംഭവിക്കാനുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത ഭാഗത്തിൽ കാണാം ഓക്കെ